ഹായ് ഫ്രണ്ട്സ്, മല്ലു വിഷൽസൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനു കടക്കോടം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ മോഡലാണ്. ഇന്ന് നമ്മൾ ഫോട്ടോഷൂട്ടായിട്ട് ഇവിടെ എത്തിയതാണ്. അപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ട് മനു കടക്കോടം ഫോട്ടോഗ്രാഫി ചാനലായിരിക്കും ഫോട്ടോഷൂട്ട് വീഡിയോസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അല്ലെ, കഞ്ഞിക്കുഴി എന്നല്ലേ? ഓക്കെ, കഞ്ഞിക്കുഴി എന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിവിടെ സൂര്യകാന്തി പൂത്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു കാഴ്ച കാണാനായിട്ടാണ് നമ്മളിവിടെ എത്തിക്കണം. സൂര്യകാന്തി ഒരു ഇന്നെ ഒരു ഒരു ഏക്കറിന് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ സൂര്യകാന്തി അമ്മാതിരി ഒരു സൂപ്പർ വ്യൂ തന്നെയാണ് കേട്ടോ. ഒത്തിരി നമ്മൾ ഈ ഒരു കാഴ്ച ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കാഴ്ച കാണുന്നുണ്ടെങ്കിൽ തമിഴ്നാട് കർണാടക ഒക്കെ പോയാലും നമുക്ക് ഈ ഒരു കാഴ്ച കിട്ടുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച, അതെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ രണ്ടു ദിവസമുള്ള ഈ ഒരു കാഴ്ച ഉണ്ടാവും. അതെ, അപ്പൊ ഈ ഒരു കാഴ്ച നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പൊ ഒരു രക്ഷയില്ല, അതുപോലെ തിരക്കാണ്. തിരക്കും വെയിലുമാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. ആ തോട്ടത്തിലേക്ക് കയറുന്നതിൻ്റെ എൻട്രൻസ് ആണ് ഇവിടെ കാണുന്നത്. ഒത്തിരി ഐസ്ക്രീം കച്ചവടക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നല്ല ഈ ഒരു ആ ഒരു ചേട്ടൻ ഈ ഒരു കൃഷി ചെയ്തുകൊണ്ട് ഇവർക്കൊക്കെ നല്ല രീതിയിൽ നല്ല കച്ചവടം ഉണ്ടായെന്ന് തന്നെ പറയാം. ഓക്കെ, കുറേ ആളുകൾ പുറത്തുണ്ട്, കുറേ ആളുകൾ ആവശ്യമുണ്ട്. ചേട്ടൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. ഓ, അത് ഞാൻ പറഞ്ഞുതരാം. ഇത് വന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നേട്ടമാണ്, ഇവിടെ എല്ലാ പ്രയോജനമാണ് എല്ലാവർക്കും. അത് അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പുള്ളിനെ അത് കുറേ പേർക്ക് പ്രയോജനം ചെയ്ത ഒരു വ്യക്തിയാണ് പുള്ളി. പുള്ളിക്ക് അത് നന്ദി പറഞ്ഞു കൊള്ളുന്നു. അടുത്ത വർഷം ഇതുപോലെ ഇത് ആയിക്കോട്ടെ. നിങ്ങളുടെയൊക്കെ വലിയൊരു സപ്പോർട്ട്. ഐസ്ക്രീം മറ്റു കച്ചവടക്കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. എൻ്റെ ആ ഭാഗത്തൊക്കെ വണ്ടികളൊക്കെ ഒത്തിരി വണ്ടികളൊക്കെ വന്നു. ഇത് ഇവിടെ വീട്ടിലേക്ക് ഉള്ള കളിപ്പാട്ടം കാര്യങ്ങൾ. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് കേട്ടോ. ഈ ചേച്ചിമാർ എങ്ങനെ വെച്ചാൽ ചാർജ് പറഞ്ഞു? നാല് പേര്, പത്ത് രൂപ ഒരാൾക്ക്, പത്ത് രൂപ. ഫോട്ടോ എടുക്കാൻ സെപ്പറേറ്റ് പൈസ ഉണ്ടോ? അത് സെപ്പറേറ്റ് പുള്ളി പറഞ്ഞു. നമ്മൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ സൂര്യകാന്തി ഇങ്ങനെ തോട്ടം വന്നുകൊണ്ട് ഇവിടെ ഒത്തിരി ആളുകൾക്ക് പണി ഉണ്ടായെന്ന് പറയാം അല്ലേ. ഇങ്ങനെ കുറേ ആളുകൾക്ക് വലിയൊരു സഹായം തന്നെയാണ്. കച്ചവടക്കാരും അതുപോലെ ഇവിടെയുള്ള ചേച്ചിമാർക്കും ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചേട്ടനാണ് വലിയൊരു സല്യൂട്ട് കൊടുക്കണം അല്ലേ. തൊഴിലാളികളാണല്ലേ ചേച്ചിയൊക്കെ ഇതൊക്കെ ചെയ്തേക്കണല്ലേ. അപ്പം നമുക്ക് എന്തായാലും കയറാം അല്ലേ. ഇവിടെ ഒത്തിരി ഒത്തിരി ആളുകൾ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും അടുത്തേക്ക് കയറാം. ആള് കൂടിഞ്ഞ സൂപ്പർ ഒരു കാഴ്ച തന്നെ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഒരു മൂന്നാല് ദിവസം കൂടി ഇതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് അവർ സൺഫ്ലവർ ഓയിലായിട്ട് കംപ്ലീറ്റ് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വരുന്നൊരു ഉടനെ പായോ, വേഗം പായോ. എന്താ അത്രയും മാത്രം തിരക്കുകയുണ്ട്. ഫുള്ള് ആളുകളാണ്, കംപ്ലീറ്റ് ആളുകളാണ്. ഇതൊക്കെ ഇപ്പോൾ ഈ ഒരു സമയം ആയതുകൊണ്ട്, നല്ല ഉച്ച സമയം, വെയിലായതുകൊണ്ട് ഇത് ഇങ്ങനെ ആളിങ്ങനെ തളർന്ന് ഇങ്ങനെ നിൽക്കുക, താഴേക്ക് നിൽക്കുക. നിങ്ങളൊക്കെ അവിടെ നിന്ന് വരുന്നതാണ്? വെയിലൊരു രക്ഷ കേട്ടോ. അന്യായ വെയില. പക്ഷേ ഈ വെയിലൊന്നും ആളുകൾക്കൊരു പ്രശ്നമേ ഇല്ല. അതുപോലെയാണ് ആളുകൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു കാഴ്ച കണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. എങ്ങോട്ട് സനീഷ് ഭായി? എന്റെ പണ്ട് സൂപ്പർ. ഇത് വലിയൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. ആളൊക്കെ തളർന്നു പോയിട്ടത്. അതുമാത്രം ചൂടാണ് ഉണ്ടാ. ഇനി രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ സാധനം പറയും ഇവിടുന്ന് പോരെ. ചേച്ചി എത്ര ദിവസം ഉണ്ടാവും ഇവിടെ ഇങ്ങനെ? ഇത് ഞായറാഴ്ച വരെ ഉണ്ടാവും. ഞായറാഴ്ച ഞായറാഴ്ച അത് കഴിഞ്ഞാൽ കട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ കട്ട് ചെയ്യില്ല. അവിടെ നിന്ന് അത് വിത്താകണം. അതുവരെ അവിടെ ഉണ്ടാവും. വിത്തായിക്കണേ ഉണ്ടോ? ആ ശരി. അപ്പൊ ഓക്കെ, ബൈ ബൈ. എങ്ങനെയുണ്ട് ബ്രോ? അല്ല, ഈ സൂര്യകാന്തി ആ ചേട്ടന് വലിയൊരു സല്യൂട്ട് കൊടുക്കണ്ടേ. പിന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നത് പിന്നെ നമുക്ക് സല്യൂട്ട് കൊടുക്കും. പുള്ളി ഇങ്ങനെ ഒരു സംഭവം ചെയ്തുകൊണ്ട് ഒത്തിരി ആളുകൾക്ക് ഒത്തിരി ഗുണമില്ല. കച്ചവടം ഈ കൊറോണ കാലത്ത് അത്യാവശ്യം നല്ല രീതിയിലല്ലേ. നമ്മുടെ കച്ചവടമൊക്കെ മുട്ടിക്കിടക്കുമായിരുന്നു. കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇന്നും കൂടെ ഉള്ളെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇന്നല്ല, ഞായറാഴ്ച കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് വ്ളോഗ് ഞാൻ കണ്ടിരുന്നു യൂട്യൂബിൽ. പക്ഷെ ഇങ്ങോട്ട് വരാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഫോട്ടോഷൂട്ടും ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്തോ ദൈവം അങ്ങനെ ഒരു ഭാഗ്യം തന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബൈ.
അപ്പോൾ നമ്മളിനി പോവുകയാണ് അതെ നമ്മുടെ കാർ ഇത് ഇവിടെ കിടക്കുന്നത് എല്ലാവരും ടയർഡായി വെയിലടിച്ചായതേ ചാള വറുത്ത മത്തി വറുത്തൊക്കെ പോലെ ആയിട്ടുണ്ട്.